ഭദ്ര വീണു അല്ലേ? ഞാനും വീണു, സോറി. എനിക്ക് ഭദ്രയുടെ ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഭദ്ര സ്നേഹിക്കുന്ന പുരുഷൻ എങ്ങനെ ഇരിക്കണം? ഞാൻ സ്നേഹിക്കുന്ന ആള്, ഞാൻ ദേവിയാവാൻ പോയി, എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അല്ല, അപ്പോ അന്ന് ഡയറിക്കകത്ത് എഴുതിയിരുന്നോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ? അത് സുഭദ്ര ചില്ലണ്ടായ പിന്നെ ഞാനല്ലേ ദേവിയാവ? എന്നാ പിന്നെ എന്റെ ഭദ്രാദേവി, എന്റെ ഒരാഗ്രഹം സാധിച്ചു തരൂ. എന്താഗ്രഹം? എന്നെ ഒന്ന് മാന്ത്രിപുരം വരെ കൊണ്ടുപോകൂ. സർപ്പങ്ങള് കാവലിരിക്കുന്ന സ്ഥലമാണ് ഇത്. ഏയ് അനന്തേട്ടാ, പേടിക്കണ്ട, ആയില്ലേ നക്ഷത്രം അല്ലേ. ആദ്യായിട്ടാ മാടമ്പിലെ ഒരു ആൺ സന്തതി ഇവിടെ കാലെടുത്ത് വെക്കുന്നേ. എല്ലാവർക്കും പേടിയാ ഇവിടെ വരാൻ, എന്റെ അച്ഛനെ പോലും. അതെ, നമ്മളിവിടെ വന്ന വിവരം അച്ഛനെ അറിയരുത് കേട്ടോ. അച്ഛനെങ്ങാനും അറിഞ്ഞോ? ഇല്ല, ഞാൻ പറയില്ല. എന്നാ ഐശ്വര്യായിട്ട് സകല നാഗദേവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ് എടുത്തേ. ഈ പൊത്തിനകത്ത്? അതെ, ഈ പൊത്തിനകത്ത് കൈയിട്ട് താക്കോലിങ് എടുത്തേ. പേടിയുണ്ടോ? പേടിയില്ല, പക്ഷെ പേടിപ്പിക്കാതിരുന്നാ മതി. എന്നെ എടുക്ക്. അപ്പൊ പേടിയില്ലല്ലേ? താക്കോൽ തരാന്ന് പറഞ്ഞിട്ട്? ഇതാണ് താക്കോൽ. ഈ വിരലൊന്ന് തൊടു. എന്തിന്? എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്കം സ്പർശിക്കാൻ പറ്റൂ. ഇതാണ് മാന്ത്രികപുര. അനന്തേട്ടറിയോ, പണ്ട് നമ്മുടെ മുതുമുത്തച്ഛനായ മാധവ ഗുരുക്കളുടെ കാലത്ത് അമൂല്യങ്ങളായ പലതും ഇതിനകത്ത് സൂക്ഷിച്ചിരുന്നു. സിദ്ധയോഗികളെ പേടിച്ച് നാഗമാണിക്യവും താളിയോലകളും ഒക്കെ. പക്ഷേ നാഗമാണിക്യത്തെക്കാൾ വാല്യുബിൾ ആയിട്ട് ഒന്ന് ഇവിടെ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഇങ്ങനെ കറങ്ങണ്ട കേട്ടോ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോവാനോ? നാഗമാണിക്യം കാണാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നം ഒതുക്കുന്നില്ല. ചൂടുണ്ട്, സൂക്ഷിച്ചോണേ. ശരിയാണ്. ചെറിയ ഫാമിലി ആയിരിക്കും അല്ലേ. എവിടെ ഇറങ്ങണ്ട? അതെ, എവിടെ ഇറങ്ങണ്ടെന്ന്? ഹലോ, എവിടെ ഇറങ്ങണമെന്ന് പറ. പോയിട്ട് വരെ ജോലിയുണ്ട്. ഫസ്റ്റ് റൈറ്റ്, ദെൻ ലെഫ്റ്റ്. അവിടെ റൈറ്റ് സൈഡിൽ രണ്ടാമത്തെ വീട്. ഇവിടെ നിങ്ങളെന്ന ആളുകളെയൊക്കെ? ആ, ഡിക്കൊന്ന് തുറക്കൂ. എന്റെ വീടാ, കേറിയിട്ട് പോവാം. അല്ല, ഇവിടെ ഞാൻ പിടിക്കണോ? താങ്ക്സ്.
അസ്നയുടെ ബ്രദറാണ്, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാം. വാ. ഇതാണ് എൻ്റെ വീടും നാടും എല്ലാം. ഇവിടെ ഞാൻ വളർന്നത്. അസ്നയ്ക്കറിയാം, പ്ലസ് ടു മുതൽ അവളും ഞാനും ഒരുമിച്ചാ. ഇപ്പൊ കോയമ്പത്തൂരിൽ ജോലി സ്ഥലത്തിനടുത്ത താമസം, ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ. അസ്ന കുറെ പറഞ്ഞതാ വീട്ടിൽ താമസിക്കണമെന്ന്, പക്ഷേ ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ ഇവിടെയാ നിൽക്കാറ്. അപ്പൊ കാണാം. താങ്ക് യു ഫോർ ദ ഡ്രൈവ്. ഒരു പരിചയമില്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, എനിക്ക് അവളെ അറിയ പോലുമില്ല. കരച്ചിലൊന്നും ഇല്ലല്ലോ, അങ്ങോട്ടേക്കാൻ ഇരിക്കെ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ ഭാസി കണ്ടോ, ഓന്റെ മോന്റെ 28-ന് ഈ വന്ന കോലം. ഇല്ല, അപ്പുവേട്ടനാ വിവരം അറിയിച്ചേ. പണിക്കാരുടെ വേഷത്തിൽ വന്നുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. ഈ പാസ്പോർട്ടൊക്കെ കിട്ടാൻ ആള് നേരിട്ട് പോകണ്ടേ മൊയ്തീനെ? പോണെന്നൊക്കെയാ നിയമം, പക്ഷേ നമ്മുടെ ജമാലിനിപ്പോ പാസ്പോർട്ട് ഓഫീസിലല്ലേ ജോലി. ഓൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആപ്ലിക്കേഷനിൽ എൻ്റെ ഒരു ഒപ്പ് മാത്രം മതി, രണ്ട് പാസ്പോർട്ടും നിക്കി പോയി വാങ്ങാം. കാത്തിരുന്നിട്ടും മക്കമ്മടെ മണ്ണില് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ മൊയ്തീന്. പറ്റാത്തോണ്ടൊന്നും അല്ലടി, വല്യമ്പ്ര പൊറ്റാട്ട് ഇപ്പൊ അനക്കും എനിക്കും വേണ്ടി തുറന്നു കിടക്ക. ആടെ ഉമ്മറത്ത് അന്റെ കൈയും പിടിച്ച് കയറി വരുന്ന എന്നെയും കാത്തൊരു ഉമ്മയുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ലല്ലോ, അനക്കും ഇല്ലേ വീടും വീട്ടുകാരും ഒക്കെ. ഓരുടെയൊക്കെ കൺമുമ്പിൽ നമ്മൾ ഒരുമിച്ച് പുറത്താറല്ലേ പ്രശ്നമുള്ളൂ. ഇതിപ്പോ ആദ്യം കുറച്ച് ദിവസം പള്ളിയും കരയോഗവും ഒക്കെ ആയിട്ട് വഴക്കം വെക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ മനുഷ്യരല്ലേ, മറക്കും. ദൂരത്തിന് പോയിട്ട് അയിനെന്താടി, അമേരിക്ക ആയാലും ഈ മുക്കത്തായാലും ഈ ഞാനും തന്നല്ലേ. പാസ്പോർട്ട് കിട്ടുന്ന ദിവസം തന്നെ രണ്ടാക്കും വിസക്ക് അപ്ലൈ ചെയ്യും. അത് വന്ന അന്ന് തന്നെ നമ്മൾ സ്ഥലം വിടും. നമ്മുടെ ഇനാഷു ഇപ്പം ന്യൂയോർക്കിലുണ്ട്. ഓനാടെ എനിക്കെന്തോ ജോലി തരപ്പെടുത്തിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്റെ കാലു പതിഞ്ഞ മുക്കത്തെ ഒരു പിടി മണ്ണിയാ സൂക്ഷിച്ചിട്ടുണ്ട്. പോകുമ്പോ കൂടെ കൊണ്ടുപോകാൻ എന്നെ കൂടാണ്ട് എനിക്കത് മാത്രം മതി.